നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കോവിഡ് വാക്സിനേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ വന്നിട്ട് നമ്മൾ കോവിൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യണം. കോവിൻ COWIN. അന്നേരം തന്നെ നമുക്ക് കുറേയധികം കീവേഡ്സ് വരും. നമ്മളതിൽ ഏതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമ്മൾ ആദ്യമായിട്ട് തന്നെ കോവിൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ COVIN.gov.in എന്ന് പറയുന്ന ഒരു ലിങ്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മൾ ആ ലിങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. അതിൽ നമ്മൾ വലതുഭാഗത്ത് മുകളിലായിട്ട് രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ്, അതായത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്, അല്ലെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് വാക്സിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്. രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ബട്ടൺ ആണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ദെൻ ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഒരു ഒ ടി പി നമ്പർ, ഒരു 6-അക്ക നമ്പർ നമുക്ക് അയച്ചു കിട്ടും. നമ്മൾ ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഓർക്കേണ്ടത് ഈ മെസ്സേജിന് 180 സെക്കൻഡ്, അതായത് 3 മിനിറ്റത്തെ ഒരു വാലിഡിറ്റി ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി 180 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെൻഡ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ ഒ ടി പി നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ദെൻ വെരിഫൈ ആൻഡ് പ്രൊസീഡ്. ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് ആൾക്കാരുടെ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യാം. 4 പേരെ വരെ ഒരു മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ പുതിയതായിട്ട് ഒരാളെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കേണ്ടത് ആഡ് മെമ്പർ എന്ന് പറയുന്ന ബട്ടണാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പെൻഷൻ്റെ പാസ്ബുക്ക് എന്ത് വേണം ഉപയോഗിക്കാം. നമ്മൾ ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം. ദെൻ ആധാർ നമ്പർ, ആധാർ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെയിം ആസ് ഇൻ ആധാർ കാർഡ്, ആധാർ കാർഡിലെ പേര് തെറ്റിക്കാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, ആ ഒരു ജെൻഡർ കറക്റ്റായിട്ട് നമ്മൾ ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ നമ്മൾ കൊടുക്കേണ്ടത് ഇയർ ഓഫ് ബർത്ത്, നമ്മുടെ ജനന വർഷം, ജനന തീയതിയല്ല ജനിച്ച വർഷം കൊടുത്ത് നമുക്കൊരാളെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ജനനവർഷം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ദെൻ ആഡ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ വെറുതെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരാളെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അയാളെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ വാക്സിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് പറയും. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെയുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെർച്ച് ബൈ പിൻ, നമ്മൾ എവിടെയൊക്കെ മരുന്ന് ഉണ്ട്, ലഭ്യമായിട്ടുള്ള സെൻറ്റർ നമ്മൾ നോക്കാൻ വേണ്ടി പോകണം. ഇവിടെ സെർച്ച് ബൈ പിൻ ഉണ്ട്, സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ സെർച്ച് ബൈ പിൻ, നമുക്കറിയാവുന്ന പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക, പിൻ കോഡ് അടിച്ചു കൊടുക്കുക. ദെൻ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് കേരള, നമ്മൾ ഇതിൻ്റെ നമ്മൾ കേരള നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ നമ്മുടെ ജില്ല, നമ്മുടെ ജില്ല ഇപ്പം ഞാനവിടെ കോട്ടയം കൊടുക്കുകയാണ്, കോട്ടയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നിലവിൽ ഇപ്പം നമുക്ക് വാക്സിൻ നാളെ ഉള്ളത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് കോവാക്സിൻ ആണ്. അത് ഫുള്ളി ബുക്ക്ഡായി പോയി, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു, ബുക്കായി പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള സെൻറ്റർ ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പം ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി തൊട്ട് 5 മണി, ആ ഒരു അല്ല 5 മണി കഴിയുമ്പോഴൊക്കെയാണ് നോർമലി നമുക്ക് സെൻറ്റർ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഇടമറിയിൽ കോവാക്സിൻ മാത്രമേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ട് ബുക്ക് ചെയ്ത് പോയി, എനിക്കവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ മറ്റൊരു പച്ച കളറൊക്കെ ആയിരിക്കും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സമയം കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മതി, വേറെ ഒന്നും അവിടെ ചെയ്യാനായിട്ട് ഇല്ല. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു കാര്യം. ഇനി നമ്മൾ വീണ്ടും ഇപ്പം നമ്മളിപ്പം ഇന്ന് നമ്മൾ കയറി നോക്കി, നമുക്ക് സെൻറ്റർ ഇല്ല, നാളെ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം സെൻറ്റർ ഉണ്ടോ മരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, OTP വരും, ദെൻ നമ്മൾ ലോഗിൻ ചെയ്യും, ഷെഡ്യൂൾ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻറ്റർ ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും അവിടെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കേ.